ചിക്കൻ ടിക്കയാണ് ഉണ്ടാക്കാൻ പോണത്. അധികം ഓയിലൊന്നും ചേർക്കാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ടിക്കയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചേർക്കുക വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി ചെറുതായിട്ട് എല്ലുണ്ടെങ്കിലും പ്രശ്നമില്ല, ബോൺലെസ്സാണ് ബെസ്റ്റ്. അതിലേക്ക് ആദ്യം 1/2 മുറി നാരങ്ങ നീര് ചേർത്തു. ഇനി ശേഷം 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതായത് 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് എരിവുള്ളത്. എന്താ വെച്ചാൽ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ എരിവ് കമ്മിയല്ലേ, അപ്പോൾ അതിന് 2.5 ടീസ്പൂൺ അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം വേണമെങ്കിൽ. അതിന് ശേഷം കുറച്ച് ജീരകപ്പൊടി. ജീരകപ്പൊടി നല്ലൊരു ഫ്ലേവറാണ് ഈ ടിക്ക ചിക്കൻ ടിക്കയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജീരകപ്പൊടിയും 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് കസൂരി മേത്തി. കസൂരി മേത്തി പറഞ്ഞ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. കസൂരി മേത്തി പറഞ്ഞത് നമ്മുടെ ഉലുവ ഇല ഉണങ്ങിയതാണ്. അതിൻ്റെ 1/2 ടീസ്പൂൺ, അത് നല്ല ഫ്ലേവർ തരുന്നതാണ്. ഇത് മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു സാധനമാണ്. അത് 1/2 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ. ഈ ഓയിൽ നമ്മളിതിൽ മെയിനായിട്ട് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഈ 1 ടേബിൾ സ്പൂണ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കട്ട തൈരാണ് വേണ്ടത്. അധികം പുളി ഉണ്ടാവരുത്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കണം നല്ല പുളിയുള്ളതല്ല, കട്ട തൈര് തന്നെ വേണം. അതൊരു 2.5 ടേബിൾ സ്പൂണ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പ് പിന്നെ ആവശ്യത്തിന്, അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാരിനേറ്റ് ചെയ്തിട്ട്, ഇത് രാത്രി തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചാൽ നന്നായി മസാല അതിൽ പിറ്റേ ദിവസത്തേക്ക് പിടിക്കും. പിറ്റേ ദിവസം ലഞ്ചിനൊക്കെ ഒരുക്കുകയാണെന്ന് വെച്ചാൽ ബെസ്റ്റാണ്. അല്ലെങ്കിൽ ഒരു എന്തായാലും ഒരു 6-7 മണിക്കൂർ എങ്ങനെയും വെക്കണം. അതിന് ശേഷം ഞാൻ ഇവിടെ ഫ്രയറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഓയിൽ ഉപയോഗിച്ചിട്ട് പാനിലും ഉണ്ടാക്കാം. ഇത് എയർ ഫ്രയറാണ്. ഇത് ഹെൽത്തി ആയിട്ട്, ഇതിലിനി ജസ്റ്റ് ഒരു റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യണം. ഈ റിഫൈൻഡ് ഓയിൽ ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് ഡിപ്പ് ചെയ്യണേ ഉള്ളൂ. അത് ദഹിയതിന് ശേഷം എയർ ഫ്രയർ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ ഓയിലൊന്നും ഇതിൽ ചേർക്കണ ആവശ്യമില്ല. ഇനി എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ പോലെയും ആക്കിയിട്ടെടുക്കാം. പക്ഷേ ഇത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സാണ് ഈ ഒരു ചിക്കൻ ടിക്കയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കണം. ഓവർ കുക്കായി കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റാവും ഹാർഡായി പോവും. ഇത് ഈ ഒരു ഇതേ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അധികം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈം നോക്കണം. ഇടയിൽ കാണിച്ചാൽ ഒന്ന് അറിയാത്തവർക്ക് ഇടയ്ക്ക് നോക്കിയിട്ട് 10 മിനിറ്റ് 12 മിനിറ്റ് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് കരിഞ്ഞു പോവാതെയും ഹാർഡാവാതെ ഇരിക്കണം. അതിന് ശേഷം എടുക്കുക. ബീപ് ടോണ് വരുമല്ലോ, ബീപ് ടോണ് വരുമ്പോൾ എടുക്കുക. അതിന് ശേഷം നന്നായി വല്ല സോസ് കൂട്ടിയിട്ടോ അല്ല മയണൈസ് കൂട്ടിയിട്ടോ കഴിക്കുകയും ചെയ്യാം. അടിപൊളി ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് സ്നാക്സായിട്ടും സ്റ്റാർട്ടറായിട്ടും അല്ലെങ്കിൽ ഒരു ബിരിയാണി അങ്ങനത്തെ മെയിൻ കോമ്പോൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും എല്ലാം കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് കിട്ടാത്ത ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് കസൂരി മേത്തിയാണ് എല്ലാവരുടെ വീട്ടിലും ഇല്ലാത്തൊരു ഐറ്റം. ബാക്കിയെല്ലാം വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ്. ഇവിടെ ബീഫ് ടോൺ വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. എടുത്തു നോക്കാം. നല്ല കളറും നന്നായി വെന്നിട്ടുണ്ട്. കുറച്ച് എണ്ണയേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകാരനാണ് നല്ല കളറ് വന്നിട്ടുള്ളത്. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. എയർ ഫ്രൈ ആയ കാരണം ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട് പുറം ഒരേപോലെ എല്ലാം മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ടാവും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. അടിപൊളി ഡിഷാണ്. Thank you.